ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കപ്പ കൊണ്ടുള്ള ഒരു വിഭവമാണ്. ഇത് നിങ്ങൾക്ക് 4 മണി പലഹാരമായിട്ട് കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ പലഹാരം ഇഷ്ടപ്പെടും. എന്നാൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 5 ശർക്കര ഉരുക്കിയതാണ് ഇത്. അത് ആവശ്യത്തിന് അത് അനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. എഴുന്നൂറ്റമ്പത് ഗ്രാം കപ്പ വേവിച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കപ്പയിലോട്ടൊക്കെ മധുരം പിടിക്കട്ടെ. കപ്പ വേവിക്കുമ്പോൾ നന്നായി വേവിക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ചെയ്യുവാനായിട്ട്. കപ്പ വേവിച്ചപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. അവസാനം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കേണ്ടതാണ്. ഏകദേശം 10 മിനിറ്റോളം ഞാൻ ഇളക്കിക്കൊണ്ടേയിരുന്നു. ഈ സമയത്ത് നമുക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ഇടാവുന്നതാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് 1/2 മുറി തേങ്ങയാണ്. അതിൻ്റെ കൂട്ടത്തിൽ 2 സ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഒതുക്കിയെടുത്തതാണ് മിക്സിയുടെ ജാറിലിട്ടിട്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം ഒരു 4 മണി പലഹാരമായിട്ട് നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. ഈ രീതിയാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. കാരണം കോരി കഴിക്കേണ്ട ഒരു പാകമാകുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പുണ്ടോന്നൊന്ന് നോക്കണേ. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടമാവുന്ന ഒരു വിഭവമാണ് ഇത്. 4 മണി പലഹാരമായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അങ്ങനെ കപ്പയും തേങ്ങയും ശർക്കരയും വെച്ചിട്ടുള്ള ഒരു 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും. പിന്നെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾ മധുരം കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. തേങ്ങയും നിങ്ങളുടെ അളവിനനുസരിച്ച് കൂട്ടിയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വീട്ടിൽ നോക്കണം. കുട്ടികൾക്കൊക്കെ ഒന്ന് കൊടുക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു വിത്ത് അനദർ വീഡിയോ.